ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിമുസ്വേൾഡ്. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫുഡ് ഐറ്റമാണ് തൈര് സാദം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തൈര് സാദം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വേവിച്ച ചോറാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിപ്പോൾ റേഷനരിയുടെ ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെള്ളയരിയാണ്, റേഷനരിയുടെ വെള്ളയരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പച്ചരി ചോറ് എടുക്കാവുന്നതാണ്. അതാണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഈ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്താൽ മാത്രമേ നമുക്ക് ഈ ഒരു തൈര് സാദം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു വലിയ ബൗളിലിട്ടാണ് നമുക്ക് നമ്മുടെ തൈര് സാദം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു ബൗളെടുത്തത്. നമുക്ക് റെഡിയാക്കിയതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് പിന്നീട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഈ റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. കാരണം ഇപ്പോൾ നമ്മളിത് ചോറ് കഴിക്കുന്ന ആ ഒരു പാകത്തിനാണ് നമ്മളിപ്പോൾ ഈ ഒരു ചോറെടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് സാദം ഒന്ന് കുഴഞ്ഞ രൂപത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്ന് പറയത്തില്ലേ. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഈ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച്, കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒന്ന് കുഴഞ്ഞ് കിട്ടണം. അതിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞവടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് കാണിക്കുന്നതുകൊണ്ടാണ് സ്പൂൺ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചോറ് ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും മതിയാകും. ഇതിലും ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വേവിച്ച സമയത്തും ഉപ്പിടാണ്ടാണ് ഈ ഒരു ചോറ് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ലാസ്റ്റ് മാത്രമേ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്ന തൈരാണ് കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ തൈരെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ച് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു അളവ് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുന്ന ചോറിനനുസരിച്ച് തൈരിൻ്റെ അളവും വ്യത്യാസപ്പെടും. അപ്പോൾ ഞാനീ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ചോറിന് ഏകദേശം ഒരു അരക്കപ്പോളം തൈര് ആവശ്യമായിട്ടുണ്ട്. ഞാനിതിപ്പോൾ മിക്സ് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം തൈര് നമുക്ക് നമ്മളെടുക്കുന്ന ചോറിൽ ചേർക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇത് തൈരിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇഷ്ടമാകത്തുള്ളൂ കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും രണ്ട് മൂന്ന് കറികളൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് നമ്മുടെ തൈര് സാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമാകുന്ന ടേസ്റ്റ് ഇഷ്ടമാകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം കറികളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതേ ഞാൻ ഈ ഒരു പരുവത്തിൽ നമ്മുടെ റൈസും തൈരും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച ശേഷം കുറച്ച് എണ്ണയിൽ കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ചെറിയൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ലേശം ഓയിലൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഓയിലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലേ മാത്രമേ ഉപയോഗിക്കാവൂ. വെളിച്ചെണ്ണ ഉപയോഗിക്കാനേ പാടില്ല. ഈ എണ്ണ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കണം. നാലഞ്ച് അല്ലി കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കമ്പൾസറി അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് എണ്ണയിൽ മൂപ്പിച്ച് ഞാൻ കോരി മാറ്റുവാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മുന്തിരിങ്ങയാണ്. നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, നമ്മുടെ ഉണക്കമുന്തിരി, അത് ഞാനൊരു അഞ്ചാറെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മുന്തിരിക്ക് പകരം കറക്റ്റായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാതളം ഇല്ലേ, മാതളം അതാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിന് പകരം നമ്മുടെ മുന്തിരി ഇവിടെ മൂപ്പിച്ചെടുത്തു. അതേ ഓയിലിലേക്ക് ലേശം കടുകും അതിൻ്റെ കൂടെ തന്നെ ലേശം ജീരകം, നമ്മുടെ ചെറിയ ജീരകമാണ് കേട്ടോ, പെരിഞ്ജീരകമല്ല. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നുപരിപ്പ് കറക്റ്റ് അത് തന്നെ ഇടണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനൊരു രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതെല്ലാം കൂടി നമുക്ക് നേരിട്ട് തന്നെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ കർഡ് റൈസിൽ ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. ആ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഓയിൽ മാറ്റി വെക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കാഷ്യൂവും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അത് പ്രത്യേകം ഓർക്കണം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത തൈരിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ള തൈരല്ലായിരുന്നു കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള തൈരായിരുന്നു. അപ്പോൾ അതേ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അതുകൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ തൈര് സാധാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, ഇതൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊരിക്കലും ചോറും തൈരും കൂടെ വിരവി കഴിക്കുന്ന പോലെ ആയിരിക്കും, അതുപോലൊന്നും അല്ല കേട്ടോ, ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തൈര് സാധാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ റൈസ് വയ്ക്കുന്ന ആ ടൈം മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാകുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും തന്നെ മടിക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ ബൈ ഫ്രണ്ട്സ്.